ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സേമിയ കാരമൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള പായസമാണ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്തിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ തന്നെ കുടിക്കാൻ കൊത്തിയാവുന്ന തരം പായസമല്ലേ പാർക്കിലൊക്കെ വിളമ്പാൻ പറ്റിയ പായസമാണ് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ എന്നാൽ വാ നമുക്ക് വീഡിയോയിലേക്ക് പോവാമല്ലേ ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു സ്പൂൺ നെയ്യാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ അര കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ അര കപ്പ് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മുക്കാൽ കപ്പ് ഒരു കപ്പ് ആ രീതിയിലൊന്ന് ചേർത്ത് കൊടുക്കാം നമുക്കിത് മെൽറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ലോ ഫ്ലെയിമിലിടണേ ഒരു കാരണവശാലും ഫ്ലെയിം കൂട്ടരുത് കേട്ടോ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ കാരമൽ ചെയ്തെടുക്കാം ഇത് നല്ലപോലെ കരിയാനും പാടില്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പഞ്ചസാര കാരമൽ ആവുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെതാ പഞ്ചസാര കാരമലായി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം വെക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ ഇത് നമ്മുടെ കയ്യിലേക്കൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് ഈ വെള്ളം ചേർക്കുമ്പോൾ ഈ പഞ്ചസാര കട്ട പിടിച്ചതുപോലെ ഇരിക്കും ഇനി ഈ വെള്ളമൊക്കെ ചൂടായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് ഉരുകി പോകും കേട്ടോ പഞ്ചസാര ഇതപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ല ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് ഒന്നര പേക്ക് പാലാണ് കേട്ടോ ഒന്നര പേക്ക് പാൽ വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിൽ ബാക്കി മെൽറ്റാവുള്ളതും ഈ പാല് ചൂടാവുമ്പോൾ ഒന്ന് മെൽറ്റായിക്കാണും ഇനി ഞാൻ രണ്ട് ഏലക്കായ കുത്തിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏലക്കായയുടെ പൊടി ഉണ്ടെങ്കിൽ ഏലക്കായയുടെ പൊടി ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ പാലൊന്ന് തിളക്കാൻ തുടങ്ങുമ്പോൾ മുന്നേ തന്നെ ഞാനിപ്പോൾ ഒരു കപ്പ് സേമിയ വറുത്തിട്ട് നെയ്യിൽ വറുത്തിട്ട് എടുത്ത് വെച്ചതാ കേട്ടോ ഇനി അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ സേമിയ ഒന്ന് കട്ട പിടിച്ചതുപോലെ എടുക്കും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാര കാരമൽ ചെയ്ത അളവ് കുറക്കാം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ലെങ്കിൽ മുക്കാൽ കപ്പ് ഒരു കപ്പ് ആ അളവിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം അതേപോലെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹോം മെയ്ഡ് ആയിട്ടുള്ള മിൽക്ക് മെയ്ഡാ കേട്ടോ ഇത് ഒരു അര കപ്പ് മിൽക്ക് മെയ്ഡ് ഉണ്ടാവേ ഇനി ഇതിലേക്കൊന്ന് ഒഴിച്ചെടുക്കാം ഞാൻ ആദ്യം കുറച്ചാട്ടോ ഒഴിച്ചെടുക്കണേ മധുരമൊക്കെ അധികം കൂടാൻ കൂടിയാലും പായസത്തിന് കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ഇനി ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഒഴിച്ചെടുത്ത ഒരു കാൽ കപ്പാട്ടോ കാൽ കപ്പ് ഒഴിച്ചെടുത്തിട്ട് മധുരം നോക്കിയിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കാം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ബാക്കിയുള്ള മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് എൻ്റെ റിലേറ്റീവിൻ്റെ ഒരു ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവരൊക്കെ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ
ചെറിയ മോളാണ്. ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ പായസം നല്ല തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സേമിയത്തിലേക്ക് പാലും മിൽക്ക് മേടിന് അതൊക്കെ നല്ലപോലെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുമേ. അങ്ങനെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റുള്ള പായസമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ പിന്നെയും പിന്നെയും കുടിക്കാൻ തോന്നുന്നൊരു പായസമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ നീരത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പാലൊക്കെ വറ്റിച്ചപ്പോൾ കണ്ടോ ഇതേപോലത്തെ തിക്കായിട്ടുണ്ട്. കുടിക്കാൻ നല്ല ടേസ്റ്റ് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഈ പായസത്തിന്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണാം. അസ്സലാമു അലൈക്കും, ബൈ.